വിഷു പുലരിയിൽ ഗുരുവായൂരപ്പന് ചാർത്താൻ ഇരുപത് പവന്റെ തൂക്കം വരുന്ന പൊന്നിൻ കിരീടം വഴിപാടായി സമർപ്പിച്ച് ദമ്പതിമാർ കോയമ്പത്തൂർ സ്വദേശി ഗിരിജയും ഭർത്താവ് രാമചന്ദ്രനുമാണ് സ്വർണ്ണ കിരീടം വഴിപാടായി സമർപ്പിച്ചിരിക്കുന്നത് വിഷുത്തലേന്ന് ദീപാരാധന കഴിഞ്ഞാണ് പൊന്നിൻ കിരീടം സോപാനത്തിൽ സമർപ്പിച്ചത് ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ ഏകദേശം പതിമൂന്ന് ലക്ഷത്തി എൺപത്തി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് വിലമതിക്കുന്നത് ദേവം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശ് നമ്പൂതിരിപ്പാട് ക്ഷേത്രം ടി കെ പ്രമോദ് കളരിക്കൽ കിരീടം രൂപകൽപ്പന ചെയ്ത രാജേഷ് ആചാര്യ എന്നിവരാണ് ഈ ചടങ്ങിൽ സന്നിഹിതരായത് ഇക്കഴിഞ്ഞ വർഷം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ഭാര്യ ദുർഗയും ഗുരുവായൂരപ്പന് വഴിപാടായി സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു ശിവജ്ഞാനം എന്ന കോയമ്പത്തൂർ സ്വദേശിയായ വ്യവസായിയാണ് ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയത് മുപ്പത്തിരണ്ട് പവൻ തൂക്കം വരുന്നതായിരുന്നു ആ സ്വർണ്ണ കിരീടം അന്ന് പതിനാല് ലക്ഷത്തിലേറെ രൂപ ചെലവിട്ടാണ് സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് അതേസമയം ഇന്ന് ഗുരുവായൂരിലെ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം ഒരു മണിക്കൂർ നേരമാണ് നീണ്ടത് ഏപ്രിൽ പതിനാലിന് ഞായറാഴ്ച പുലർച്ചെ രണ്ട് നാൽപ്പത്തിരണ്ട് മുതൽ മൂന്ന് നാൽപ്പത്തിരണ്ട് വരെയായിരുന്നു ഈ ദർശനം നടന്നത് ഒരു മണിക്കൂർ കണി ദർശനം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പതുവുപോലെയുള്ള നിത്യനിദാന ചടങ്ങുകളും ഉച്ചപൂജയ്ക്കും ഗുരുവായൂരപ്പന് നമസ്കാര സദ്യയുമൊക്കെയാണ് ഒരുക്കുന്നത് ക്ഷേത്രത്തിൽ ഇന്ന് പ്രധാനമായും വിഷുവിളക്ക് ആഘോഷമാണ് നടക്കുന്നത് ലണ്ടനിലെ വ്യവസായിയായിരുന്ന അന്തരിച്ച തെക്കേമുറി ഹരിദാസിന്റെ കുടുംബത്തിന്റെ വകയാണ് ഇത്തവണ വിഷുവിളക്ക് മൂന്ന് നേരവും കാഴ്ചശീവലിക്ക് പെരുവനം കുട്ടന്മാരാരുടെ മേളമാണുള്ളത് സന്ധ്യക്ക് ഗുരുവായൂർ മുരളിയുടെ നാഗസ്വര കച്ചേരി തുടർന്ന് താമരയൂർ അരീഷ് നമ്പീശനും മകൻ അനിരുദ്ധ നമ്പീശനും ചേർന്ന് ഇരട്ടത്തായമ്പ അവതരിപ്പിക്കും രാത്രി വിളക്കെഴുന്നളിപ്പിൽ ഇടയ്ക്ക വാദ്യ പ്രദക്ഷിണമുണ്ട് ഗുരുവായൂർ കൃഷ്ണകുമാർ തിരുവല്ലാമല ജയൻ പെരുവനം വിനു എന്നിവർ ഇടയ്ക്കാവാദ്യം നയിക്കും അന്നലക്ഷ്മി ഹാളിൽ വിശേഷാൽ വിഷു ഒരുക്കുന്നത് ഞായറാഴ്ച വെളുപ്പിന് ഗുരുവായൂരപ്പന്റെ വിഷുക്കണി കാണാൻ ശനിയാഴ്ച രാത്രി തന്നെ ഭക്തർ വരിയിൽ സ്ഥാനം പിടിച്ചിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പഴനി മാതൃകയിൽ മൂന്നാഴ്ചയ്ക്കകം ശീതീകരണ സംവിധാനം സജ്ജീകരിക്കാനാകുമെന്നാണ് തമിഴ്നാട്ടിൽ നിർത്തിയ എഞ്ചിനീയറിംഗ് വിദഗ്ധ സംഘം പറയുന്നത് ഭക്തർക്ക് സുഗമമായ ദർശനത്തിനായി ക്ഷേത്രത്തിനുള്ളിൽ പഴനി ക്ഷേത്രം മാതൃകയിൽ ശീതീകരണ സംവിധാനം ഒരുക്കാൻ ദേവസ്വം സമിതിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് രൂപം നൽകാനാണ് തമിഴ്നാട് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നിന്നുള്ള സംഘം ദേവസ്വം ആസ്ഥാനത്തെത്തിയത് ദേവസ്വം ഭരണസമിതി അംഗവും ക്ഷേത്ര തന്ത്രിയുമായ ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് ഭരണസമിതി അംഗം സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ദേവസ്വം ഇലക്ട്രിക്കൽ മരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥരുമായി വിദഗ്ധ സംഘം ചർച്ച നടത്തി ക്ഷേത്രത്തിൽ നാലമ്പലം ചുറ്റമ്പലം കൌണ്ടിംഗ് ഹാൾ എന്നിവിടങ്ങളിലാകും ശീതീകരണ സംവിധാനം ഒരുക്കുക ഇതിനായി എയർകൂളർ സംവിധാനവും സ്ഥാപിക്കും മൂന്നിടങ്ങളിലും മൂന്ന് സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത് വിശദ ചർച്ചകൾക്ക് പിന്നാലെ പദ്ധതിയുടെ പ്രായോഗിക പ്രവർത്തന രേഖയ്ക്ക് രൂപം നൽകി പദ്ധതി വൈകാതെ നടപ്പാക്കാനാണ് ദേവസ്വം തീരുമാനിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്